Hello, dears. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേരള എം ബി ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നൊരു വിവരവും അല്ലേ അപ്പോൾ അതൊരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ നമ്മുടെ ആ ഒരു കട്ട് ഓഫ് മാർക്കുകളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലൊക്കെ വന്നോ എന്നുള്ള പല ടെൻഷൻസും നമുക്കുണ്ടാവും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ അതായത് ഈ ലാസ്റ്റ് റാങ്ക് ഏതാണ് വന്നിരിക്കുന്നത് ഏത് റാങ്കിലുള്ളവർക്ക് വരെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ അതിന്റെ എല്ലാ ഡേറ്റയും ഉണ്ട് ഏറ്റവും ഓരോരോ കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏത് റാങ്കിലുള്ളവർക്ക് വരെ അവരുടെ ആ ഒരു നീറ്റ് മാർക്കും കാര്യങ്ങളും എല്ലാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഇതോടുകൂടി മാറുന്നതായിരിക്കും നമുക്ക് നോക്കാം അല്ലെ അതായത് നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് പോയ കേസുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റും അതായത് നമ്മുടെ ജനറൽ കാറ്റഗറി നോക്കുമ്പോഴേക്കും ലാസ്റ്റ് റാങ്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടിയ ഒരാൾക്ക് അതായത് നീറ്റിന്റെ സ്കോർ അയാൾക്ക് അറുന്നൂറ്റി എൺപതായിരുന്നു അറുന്നൂറ്റി എൺപതായിരുന്നു അറുന്നൂറ്റി എൺപതായ അയാൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇനി നമ്മുടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അൻപത്തി ഒൻപതായിരുന്നു അയാളുടെ ഈ പറഞ്ഞ ലാസ്റ്റ് റാങ്ക് വരുന്നത് കേരള അലോട്ട്മെന്റ് റാങ്ക് അയാളുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് അറുന്നൂറ്റി നാല്പത്തി ആറുമായിരുന്നു അപ്പൊ മനസ്സിലായോ ആ ഒരു ഇ ഡബ്ല്യു എസ് നമ്മുടെ ജനറൽ കാറ്ററി നമ്മുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ആണ് അയാളുടെ ലാസ്റ്റ് റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നീറ്റ് സ്കോർ വരുമ്പോൾ അറുന്നൂറ്റി അറുപത്തഞ്ചാണ് വന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം കാറ്റഗറിയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ആയിരത്തി പന്ത്രണ്ടായിരുന്നു അവരുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് അത് അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് മാർക്കായിരുന്നു അവിടെ നീറ്റിൻ്റെ ആ ഒരു സ്കോർ അവർക്ക് കിട്ടിയത് നമ്മുടെ ജനറൽ കാറ്റഗറി ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു അഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസ് മാത്രം അവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ ഇനി അവിടെ നോക്കുവാണെങ്കിൽ ബാക്ക് വേർഡ് ഹിന്ദുവിലേക്ക് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് അവരുടെ ഒരു ലാസ്റ്റ് നമ്മുടെ ഈ റാങ്ക് വരുന്നതും അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നുള്ളതായിരുന്നു അയാളുടെ നീറ്റ് സ്കോർ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ലാറ്റിൽ നോക്കുവാണെങ്കിൽ അത് മൂവായിരത്തി പതിനാലും എന്നുള്ളത് നീറ്റ് സ്കോറായിട്ട് കാണാനും പറ്റും ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴും അതുപോലെ തന്നെ അറുന്നൂറ്റി ആറ് എന്നുള്ളതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നീറ്റിന്റെ സ്കോർ വന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആ ഈ ഗവൺമെന്റ് കേരള എം ബി ബി എസ് അലോട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളിൽ ആ ഒരു നീറ്റ് സ്കോർ ഏതായിരുന്നു ലാസ്റ്റ് റാങ്ക് എത്ര എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ഈ കാറ്റഗറീസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇവിടെയും കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് കാറ്റഗറീസ് നമുക്ക് അറിയാവുന്നതാണ് വിശ്വകർമ്മ വിശ്വകർമ്മ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം രണ്ടായിരത്തി ഒരുന്നൂറ് ലാസ്റ്റ് റാങ്ക് വന്നത് ഇവിടെ അറുന്നൂറ്റി അൻപത്തി ഏഴ് ആ ഒരു കുട്ടീൻ്റെ സ്കോർ വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തി ഏഴാണ് ലാസ്റ്റ് അവിടെ വന്നിരിക്കുന്നത് റാങ്കിൽ വന്നിരിക്കുന്നത് കേട്ടോ അറുന്നൂറ്റി അമ്പത്തി ഏഴായിരുന്നു നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ഇനി അടുത്താണ് നമ്മുടെ ബാക്ക്വേഡ് ക്രിസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് ആയിരുന്നു അവിടെ ലാസ്റ്റ് റാങ്ക് എന്നെങ്കിൽ നീറ്റിന്റെ സ്കോറ് അറുന്നൂറ്റി അൻപതായിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇനി അടുത്താണ് കുടുംബിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നും നീറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി വരുന്ന കുശവൻ കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ സ്കോർ എന്ന് മാർക്ക് മതിയായിരുന്നു ഇനി അതുപോലെ തന്നെ എസ് സി കാറ്റഗറി നോക്കുവാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മാർക്ക് നീറ്റിൽ സ്കോർ ചെയ്ത കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എസ് ടി കാറ്റഗറി നോക്കി കഴിയുമ്പോഴത്തേക്കും അറുന്നൂറ് ആണ് അവിടെ വന്നിരിക്കുന്ന ിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയത് ഏത് റാങ്ക് വരെ കിട്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ സെക്കൻഡ് അലോട്ട്മെന്റ് ഇനി വരാനായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒന്നിനും അഞ്ചിനും ഇടയ്ക്ക് പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കേണ്ടതായിട്ടുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് ആ ഒരു മാനദണ്ഡങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾ പാലിക്കണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് എടുത്തുകൊണ്ടാണ് പോകേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ ഇനി നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് എങ്ങനെയാവുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മക്കളെ ഒരുപാട് വേരിയേഷനൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല അതായത് ഇപ്പം ഇവിടെ കുടുത്തിരിക്കുന്ന ഈ സ്കൂറുകൾ കണ്ടില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ വിശ്വകർമ്മ എന്ന് പറഞ്ഞതിൽ അറുന്നൂറ്റി അൻപത്തി ഏഴാണ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പം അതിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത് അത് എത്രത്തോളം മാർക്ക് എന്നൊന്നും ഞാൻ പറയാനായിട്ട് ഞാൻ പറയാനായിട്ട് വരുന്നില്ല ഒരുപാട് നമ്മൾ വേരിയേഷൻ പ്രതീക്ഷിക്കരുത് ചെറിയൊരു വേരിയേഷൻ മാത്രമേ നമ്മുടെ സെക്കൻഡ് അലോമിലേക്ക് വരാനായിട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അപ്പോൾ ഏകദേശം നിങ്ങളുടെ മാർക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഉണ്ടാവും ആ മാർക്കുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം നിങ്ങളുടെ മൈൻഡിന് നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യണം അതായത് ഇനി എങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഓപ്ഷൻ ഉള്ളത് ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ നല്ല എന്താണ് ആ ഒരു ബോധത്തോടു കൂടി തന്നെ പഠിക്കാനായിട്ട് ഇരുന്നുകൊള്ളുക നിങ്ങളുടെ കൂടെ എപ്പോഴും എന്താണ് നമ്മുടെ ഉണ്ടാകും ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ തരാനായിട്ടും പഠിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഉണ്ടാകും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്തുകൊള്ളുക ഷെയർ ചെയ്തോളുക ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വേണം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ റെഡിയല്ലേ ബൈ ബൈ